മോഷ്ടിച്ച ബൈക്കുകൾ പൊളിച്ച് സ്പെയർ പാർട്സുകളായി വിൽക്കുന്ന അന്തർ സംസ്ഥാന വാഹന മോഷണ സംഘത്തിലെ 7 പേർ കൊല്ലത്തെ പിടിയിൽ. തമിഴ്നാട് കൊല്ലം സ്വദേശികൾ ഉൾപ്പെട്ട തസ്കര സംഘം മോഷ്ടിച്ച 28 ഇരുചക്ര വാഹനങ്ങൾ തമിഴ്നാട്ടിലെ അടയ്ക്കളത്ത് നിന്ന് പിടിച്ചെടുത്തു. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വളപ്പിലെ വാഹനമോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനൊടുവിൽ ഈസ്റ്റ് പോലീസ് എത്തിയത് വൻ റാക്കറ്റിലേക്ക്. ആക്രി കച്ചവടത്തിൻ്റെ മറവിൽ ബൈക്ക് മോഷ്ടിച്ച് തമിഴ്നാട്ടിലെ അടക്കളത്തെ കൂറ്റൻ യാർഡിൽ എത്തിച്ച് വെട്ടിപ്പൊളിച്ച് സ്പെയർ പാർട്സുകളായി വിൽക്കുകയായിരുന്നു സംഘത്തിൻ്റെ പതിവ്. തെക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ച് മോഷണം. ഞൊടിയിടയിൽ ബൈക്ക് അതിർത്തി കടത്തും. കരിക്കോട് സ്വദേശി ഷഹൽ, ഓയൂർ സ്വദേശി റാഷിദ്, വാളത്തുങ്കൽ സ്വദേശി നൌഷാദ്, ഉമയനല്ലൂർ സ്വദേശി സലീം, പിണക്കൽ സ്വദേശി അനസ്, തമിഴ്നാട് സ്വദേശികളായ കതിരേശൻ, കുള്ളൻകുമാർ എന്ന കുമാർ എന്നിവരെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പോലീസ് പിടികൂടി. ഈ അടുത്ത സമയത്തായി കൊല്ലം സിറ്റിയിൽ നിന്ന് വളരെയേറെ വാഹനങ്ങൾ റെയിൽവേ സ്റ്റേഷൻ, KSRTC ഇങ്ങനെയുള്ള വാഹനങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ ഈ വാഹനങ്ങളൊന്നും തന്നെ നമ്മുടെ നിരത്തുകളിലൂടെ പിന്നെ ഓടുന്നത് കാണാനും ഇല്ല. അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം നമ്മുടെ സ്ഥലത്ത് നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്നു എന്നുള്ളൊരു സംശയത്തിലേക്ക് എത്തി. ഇപ്പോൾ അടുത്ത ഒരു 10 ദിവസത്തേക്ക് ഞങ്ങൾ രാത്രിയും പകലുമായിട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് വാഹനം മോഷ്ടിക്കുന്നവരെയും മോഷ്ടിച്ച് വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുപോകുന്നവരെയും ഇത് വാങ്ങി ഇതിൻ്റെ സ്പെയർ പാർട്സുകളായിട്ട് വിൽക്കുന്നവരെയും ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ടുണ്ട്. വാഹന ബ്രോക്കർമാരെയും വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്നവരെയും വാഹനമോഷണ കേസിലെ പ്രതികളെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് വണ്ടിക്കള്ളന്മാർ കുടുങ്ങിയത്. മോഷ്ടിക്കുന്ന ബൈക്കുകൾ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവെക്കും, പിന്നീട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചരക്ക് ലോറിയിൽ കടത്തുകയായിരുന്നു ഇവരുടെ പതിവ്. ഇവർ ബസ്സിൽ യാത്ര ചെയ്തെത്തും, പ്രധാന സ്ഥലത്ത് ഇറങ്ങിയിട്ട് വാഹനങ്ങളിൽ ഹാൻഡിൽ ലോക്കും മറ്റും ഇല്ലാത്തതോ അല്ലെങ്കിൽ ഇവർ ഉപയോഗിക്കുന്ന കീ ഉള്ളത് നോക്കുന്നു. വാഹനം സ്റ്റാർട്ടാവുമെങ്കിൽ അവിടെ നിന്ന് ഓടിച്ച് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ട് വയ്ക്കും. അടുത്ത ദിവസം തമിഴ്നാട്ടിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ട് അവരുടെ ആൾ ഗുഡ്സ് വണ്ടിയുമായിട്ടെത്തി ഈ വാഹനം കടത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഏകദേശം 26 വാഹനങ്ങൾ ഇപ്പോൾ റിക്കവർ ചെയ്തെടുത്തു. ഇനിയും ഇതിൻ്റെ അന്വേഷണം തുടരും. ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് മോഷ്ടിച്ച 28 ഇരുചക്ര വാഹനങ്ങളും എഞ്ചിനുകളും ബോഡി പാർട്സുകളും വാഹനം കടത്താൻ ഉപയോഗിച്ച ലോറിയും പോലീസ് പിടിച്ചെടുത്തു. ഒളിവിലുള്ള പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. കൈരളി ന്യൂസ്, കൊല്ലം.